സ്നേഹിത ആടിയുലയുന്ന ജീവിതപടകിൽ ഭയചകിതനായി തളർന്നിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഭയം, ഭാരം, രോഗം, വിയോഗം, അസ്വസ്ഥതകളുടെ നീർച്ചുഴിയിൽ വലഞ്ഞിരിക്കുകയാണോ നിങ്ങൾ? ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ യേശുക്രിസ്തു ജീവിക്കുന്നു. വരൂ, യേശുക്രിസ്തുവിന്റെ തിരുവചനം കേൾക്കുവാൻ. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം കോലഞ്ചേരി ഞാറ്റിങ്കാലായിൽ ഹിൽടോപ്പ്, ഡിസംബർ 25 മുതൽ 31 വരെ. നിങ്ങളും വരിക, നിങ്ങൾ സ്നേഹിക്കുന്നവരെയും ക്ഷണിക്കുക. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലവോദിക്യാ സഭയ്ക്കുള്ള ദൂതിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നായിരിക്കുന്നു, എനിക്ക് ഒന്നിന് മുട്ടില്ല എന്ന് നീ പറയുന്നു. വാസ്തവത്തിൽ നീ ധനവാനല്ല, നീ ദരിദ്രനാണ്, നീ അരിഷ്ടനാണ്, നീ നഗ്നനാണ്, നീ കുരുടനാണ്. നീ എന്നോട് നിനക്ക് നിന്റെ നഗ്നത മറയ്ക്കാൻ വസ്ത്രം, നീതിയിൻ വസ്ത്രം എന്നോട് വിലയ്ക്ക് വന്നു കഴിഞ്ഞാൽ എന്നോട് ബുദ്ധി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ധനവാൻ്റെ ആറ്റിറ്റ്യൂഡ്, ഞാൻ ധനവാനം ചിന്തിക്കുന്നവൻ്റെ ആറ്റിറ്റ്യൂഡ്, അവന് സ്വന്തം ജീവിതത്തിൽ കുറവൊന്നും തോന്നുന്നില്ല. സ്വന്തം ജീവിതത്തിൽ കുറവ് കാണുന്നില്ല, മറ്റുള്ളവരുടെ കുറവ് കാണുകയും ചെയ്യും. സ്വന്തം ജീവിതത്തിൽ എവിടെയെല്ലാമാണ് എനിക്ക് പരാജയം, ഏതെല്ലാം കാര്യങ്ങളാണ് ഞാൻ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നത്, ഏതെല്ലാം കാര്യങ്ങളാണ് പിശാച് ഞാൻ ഇടം കൊടുക്കുന്നത്, ചിന്തിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം ലൂക്കോസിന് ശേഷം 18 അധ്യായത്തിന്റെ 9 വാക്യം മുതൽ 14 വാക്യം വരെ വായിക്കാം. തങ്ങൾ നീതിമാന്മാരിൽ നിറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ, രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകിയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ രണ്ടുവട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. ദൈവത്തിന് സ്തോത്രം. പരീശൻ അവനും പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി, ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി. പക്ഷെ ചുങ്കക്കാരന് ധൈര്യമില്ല, അകത്തേക്ക് കടന്നില്ലാൻ പുറജാതികൾക്കുള്ള പ്രാകാരത്തിൽ നിൽക്കുകയാണ്. വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നില്ലാൻ ചുങ്കക്കാരന് ധൈര്യമില്ല. ഞാൻ പാപിയല്ലേ, അവനറിയാം, ഞാൻ ദ്രവ്യാഗ്രഹിയല്ലേ, എത്രയോ പേരെ ഞാൻ ചൂഷണം ചെയ്തു. എനിക്ക് റോമൻ സർക്കാരിൽ നിന്ന് കിട്ടിയ ലൈസൻസ് ഉപയോഗിച്ച് ഞാൻ എത്ര പേരെ നിഷ്ഠൂരമായി ഞാൻ പീഡിപ്പിച്ച് കരം പിഴിഞ്ഞെടുത്തു. ഞാൻ റോമൻ സർക്കാരിന് വേണ്ടി സ്വന്തം ജാതിയെ ഒറ്റിക്കൊടുത്തത് പോലെ അത്ര ഭീകരനായ ദുഷ്ടനാണല്ലോ ഞാൻ. എനിക്ക് ദേവാലയത്തിൽ പോയി നിൽക്കാൻ എനിക്ക് അർഹതയില്ല. കാര്യം ഞാൻ യഹൂദനാണ്, യഹൂദന്മാരുടെയാണ് ദേവാലയം. പക്ഷേ വാസ്തവത്തിൽ എനിക്കത് അവകാശമില്ല, കാരണം ഞാൻ പാവിയാണ്, ഞാൻ ദ്രവ്യാഗ്രഹിയാണ്. അവന് ഒരു എളിമയുണ്ട്, സ്വന്തമായിട്ട് അറിയാം ഞാൻ ഒന്നുമില്ലാത്തവനാണ്. ആത്മീയമായിട്ട് എനിക്കൊന്നുമില്ല, ഞാൻ ദേവാലയത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാനാണ് വന്നത്. പക്ഷേ എന്താ പ്രാർത്ഥിക്കാൻ, എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പോലും ധൈര്യമില്ല. ആ പ്രാകാരം കഴിഞ്ഞ് വിശുദ്ധ സ്ഥലത്തേക്കോ അതിനപ്പുറത്ത് അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ അടുത്തുവരെയോ ചെല്ലാൻ എനിക്ക് യോഗ്യതയില്ല, ഞാൻ പാപിയാണ്. അവൻ ദൂരത്തു നിന്ന് മാറത്തടിച്ചു, നിലവിളിച്ചു, ദൈവമേ, പാപിയായതിനോട്, മഹാപാപിയായതിനോട് കരുണ തോന്നണമേ. അവൻ നിലവിളിച്ചു. മറ്റേ പരീശനും പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ്റെ പ്രാർത്ഥന മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയാ പ്രാർത്ഥന. ശ്രദ്ധിക്കൂ, അനേകരും ഇപ്പം നിങ്ങൾ തന്നെ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ കേട്ട് നല്ല പ്രാർത്ഥനയാണെന്ന് പറയുന്നത് നിങ്ങൾ സന്തോഷം. ആ, അദ്ദേഹം പ്രാർത്ഥിച്ച അല്ലെങ്കിൽ അവൾ പ്രാർത്ഥിച്ചത് നന്നായിരുന്നു കേട്ടോ, എന്ത് ആത്മവ്യാപാരമായിരുന്നു, അത് കേൾക്കുന്ന സന്തോഷം. മനുഷ്യ കേൾക്കാനല്ല നാം പ്രാർത്ഥിക്കുന്നത്, നാം നമ്മുടെ ഹൃദയം പകരുകയാണ്. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ
അവിടെ ഇരിക്കുന്നവരോട് നേരിട്ട് പറയാൻ പറ്റാത്തതായ ചില ഉപദേശങ്ങൾ പ്രാർത്ഥനയിൽ കൂടി നടത്തും. തെറ്റത്. പ്രാർത്ഥന ഉപദേശത്തിൻ്റെ സമയമല്ല, പ്രാർത്ഥന പ്രസംഗിക്കേണ്ട സമയമല്ല. ചിലർ പ്രാർത്ഥന അങ്ങ് നീണ്ടു കീണ്ടു പോകും. പ്രാർത്ഥിക്കാൻ വാക്കുകളുണ്ട്, വേദവാക്യങ്ങളൊക്കെ ഉത്തരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകും. അബദ്ധമാണ്. നിങ്ങൾ കേൾക്കൂ, ശ്രദ്ധിക്കൂ, നിങ്ങൾ പരിശീലിക്കൂ. ഒരു 3 മിനിറ്റിൽ കൂടുതൽ പ്രാർത്ഥന പോകരുത്. തനിയുള്ള പ്രാർത്ഥന, മറ്റേ നമ്മുടെ ദൈനംദിന കുടുംബ പ്രാർത്ഥനയല്ല, തനിയെ ഇരുന്നുള്ള പ്രാർത്ഥന. പക്ഷേ ഇതുപോലൊരു കൂട്ടായ്മയിൽ അല്ലെങ്കിൽ കുറേ ഏതാനും പേർ കൂടി ഇരിക്കുന്ന സമൂഹത്തിൽ മറ്റാളുകളുള്ളപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഹൃദയം ദൈവസിനിൽ പകർന്നുകൊണ്ട് ചുരുക്കമായിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഇത് ആരോ ആരോ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യത്തെ മിനിറ്റ്, 1 മിനിറ്റ് അയാളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആ 1 മിനിറ്റ് ഏകാഗ്രതയോടെ ആ പ്രാർത്ഥിക്കുന്ന ആളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. 2 മിനിറ്റ് അയാളേക്ക് എതിരായി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട് എതിരായി പ്രാർത്ഥിക്കുന്നു. 3 മിനിറ്റ് അത് അയാൾക്ക് ദോഷം വരത്തക്ക വണ്ണം കർത്താവെ ഇത് നിർത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതൊരു അല്പം ഹാസ്യാത്മകമാണ്. കേൾക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥന ചുരുക്കമായിരിക്കണം. ഏകാഗ്രതയോടെ ചുരുക്കമായി പ്രാർത്ഥിക്കണം. 1-3 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ അനുഗ്രഹീതരായ ചില ദൈവമക്കളുടെ പ്രാർത്ഥനയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെടുന്നു. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവർ പ്രാർത്ഥന തീർന്നിരിക്കും. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവർ പ്രാർത്ഥന തീർന്നിരിക്കും. നീണ്ടു നീണ്ടു പോകുന്ന പ്രാർത്ഥനകളെല്ലാം ചർവ്വീത ചർവണമാണെന്ന് പറയും. ചവച്ച് തന്നെ ചവയ്ക്കുകയാണ്. ചർവ്വീത ചർവണം വെറും അധര വ്യായാമം, ചുണ്ടുകൊണ്ടുള്ള ഒരു അധ്വാനമേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മുടെ ഹൃദയം പകരുന്ന പ്രാർത്ഥന, ആരെയും ഉപദേശിക്കാനല്ല, മറ്റാരെയും ധാര്യപ്പെടുത്താനല്ല, മറ്റാരെ ആരുടെയെങ്കിലും കാര്യം പറയാനല്ല, ഒന്നുമല്ല. ഞാൻ എൻ്റെ ഹൃദയം ദൈവസിനിൽ പകരുന്നു. ഞാൻ പാപിയാണ്, ചുങ്കക്കാരനോ ദൂരത്ത് നിന്ന് പാപിയായതിനോട് കണ്ടു തന്നെ പ്രാർത്ഥിച്ചു. പരീശനോ എന്താ ഒന്ന് വായിച്ചേ. പരീശൻ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അവൻ തന്നോട് തന്നെ, ദൈവത്തോടല്ല, തന്നോട് തന്നെ. ദൈവമേ പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. സ്തുതിയുണ്ട് എല്ലാം ചിട്ടപ്പെട്ട പ്രാർത്ഥനയാണ്. സ്തുതിയുണ്ട്, അർത്ഥന യാതനയുണ്ട്, എല്ലാം ഉണ്ട്. പിടിച്ചുപറിക്കാർ, നീതി കേട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായതുകൊണ്ട് അതിനെ വാഴ്ത്തുന്നു. പിന്നെ പറയുകയാണ്, ദൈവത്തോട് പറയുകയാണ്, എന്താ പറയുന്നത്? ആഴ്ചയിൽ ഞാൻ 2 വട്ടം ഉപവസിക്കുന്നുണ്ട്. യഹൂദിനെ സംബന്ധിച്ചിടത്തോളം ലേവ്യപുസ്തകം വായിച്ചറിയാം, ആണ്ടിൽ ഒരിക്കൽ ഉപവസിച്ചാൽ മതി, അതാണ് യഹൂദന്റെ ചട്ടം. പക്ഷേ ഇവൻ പറയുകയാണ്, അങ്ങനൊന്നുമല്ല, ഞാൻ അതിനൊക്കെ അപ്പുറമായിട്ട് ആഴ്ചയിൽ 2 വട്ടം ഞാൻ ഉപവസിക്കുന്നുണ്ട്. പിന്നെ നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു. ഞാൻ സമ്പാദിക്കുന്നതൊക്കെയും അതിൻ്റെ വംശം ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു, അല്ലെങ്കിൽ ദേവാലയത്തിന് വേണ്ടി കൊടുക്കുന്നു, ദേവാലയത്തിൽ കൊടുക്കുന്നു. നേടുന്നതൊക്കെയും പതാരം കൊടുത്തു വരുന്നു. എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അവൻ പറയുന്നത്, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല ഞാനെന്നാണ്. അവൻ താരതമ്യപ്പെടുത്തുകയാണ്, ചുങ്കക്കാരൻ. അവൻ പാവി, അവൻ എന്തറിയാം, അവൻ ആത്മീയം അറിയാമോ? അവൻ കൊള്ളരാത്തവൻ, അവൻ മനുഷ്യരുടെ പണം ഞെക്കിപ്പിഴിഞ്ഞെടുക്കുന്നവൻ, അവൻ ദുഷ്ടനായ മനുഷ്യൻ. അതുപോലെ ഒന്നല്ല ഞാൻ, ദൈവം നിനക്കറിയാമല്ലോ, ഞാനതുപോലെയല്ല, ഞാൻ നീതിമാനാണ്. ആ പരീശൻ്റെ പ്രാർത്ഥന പോലെയാണ് വാസ ലവോദിക്യാസഭയുടെ അവസ്ഥ. പരീശൻ്റെ പ്രാർത്ഥന പോലെ തന്നെത്താൻ ഒരുന്നിനും ഒരു കുറവില്ല എന്നുള്ള ചിന്ത, ഞാനെല്ലാം തികഞ്ഞവനാണ് എന്നുള്ള ചിന്ത. ദൈവത്തിൻ്റെ സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ മറ്റാരെക്കുറിച്ച് ചിന്തിക്കരുത്. എൻ്റെ അവസ്ഥ ഇതാണോ എന്ന് ചിന്തിക്കണം. എൻ്റെ അവസ്ഥ ഇതാണോ? ഞാൻ ആ പരീശനെ പോലെയാണോ? മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ ഞാൻ ഭേദപ്പെടാനാണെന്ന് എനിക്കൊരു തോന്നലുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ മറ്റുള്ളവരെക്കാൾ ഞാൻ ഭേദപ്പെടാനാണെന്ന് എനിക്കൊരു തോന്നലുണ്ടോ? ഏതെങ്കിലും ആത്മീയ വിഷയമാണെന്നില്ല, ഭൗതിക വിഷയമായാലും മതി, മറ്റുള്ളവരെക്കാൾ ഞാൻ ഭേദപ്പെട്ടവനാണ്, സൽസ്വഭാവിയാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിശ്വസിക്കൂ, ഈ സൽസ്വഭാവം എന്ന് പറയുന്നത് പോലും ദൈവം തരുന്ന കൃപയാണ്. അത് മാറിപ്പോയാൽ നാം വീണ്ടും പഴയ കരിക്കട്ടയായി തീരും. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ തീ കത്തുന്നതുകൊണ്ടാണ് നമുക്കൊരു സൽസ്വഭാവം കിട്ടിയത്. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ തീ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സത്യസന്ധത കിട്ടിയത്. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ തീ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധിക്കുള്ളത് ആഗ്രഹം വന്നത്. ദൈവം തന്നതാണത്, നമ്മുടേതല്ല. നമ്മുടേതല്ല, നമ്മുടെ പൂർവികന്മാരുടേതുമല്ല.
നമ്മുടെ കയ്യിലുള്ള പൂർവികമായ ചരക്ക്, പൂർവികന്മാരിൽ നിന്ന് കിട്ടിയ സമ്പത്ത് എന്ന് പറയുന്നത് എല്ലാം പാവമയമാണ്. എല്ലാം പഴയകാലത്ത് കാരണവന്മാർ വലതും ആത്മീയ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ വല്ലതും അറിയാമോ? ഒന്നും പറഞ്ഞതില്ല. പള്ളി പോവും, ആണ്ടിലൊരിക്കൽ കുളിച്ച് മുണ്ടും മാറി കുമ്പസാരിക്കാൻ പോകും ഉച്ച കഴിഞ്ഞ്. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ഞങ്ങളെല്ലാവരും കുമ്പസാരിക്കാൻ പോകും. ഇപ്പോൾ കൊച്ചപ്പൻ അച്ഛനായതുകൊണ്ട് അച്ഛൻ്റെ കൊച്ചപ്പൻ്റെ അടുത്ത് കുമ്പസാരിക്കില്ല, കുമ്മനോട് പള്ളിയിലാണ് പോകുന്നത്, ചൂരക്കോട് പള്ളിയിലാണ്. അപ്പോൾ കുടുംബക്കാരെല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കുമ്പസാരിക്കാൻ പോകും. ഒരു ചിട്ടപ്പെട്ട രീതിയിൽ, അതൊരു ചടങ്ങാണ്. കുമ്പസാരിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഒരു ചടങ്ങാണ്. കുമ്പസാരിച്ചു പിറ്റേ ദിവസം പള്ളിയിൽ വന്ന് കുർബാന കൊള്ളുന്നു. ആണിലൊഴിക്കലുള്ളതായ ഒരു പ്രവൃത്തി മാത്രം. എന്നാൽ ദൈവമക്കൾക്ക് അങ്ങനെയല്ല, മറ്റാരെയും പോലല്ല ഞാൻ. ഞാൻ പാപിയാണ്, അവനവനെ കുറ്റബോധം വരണം. പേരിൻ്റെ കുമ്പസാരം നടത്തിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങൾ കേൾക്കൂ, ഞാൻ കുമ്പസാരത്തെ തീർക്കുകയല്ല. പേരിനെ ഒരു കുമ്പസാരം നടത്തിയിട്ട് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. ഞാനും അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എന്നുവെച്ച് എന്തെല്ലാം പറഞ്ഞു അങ്ങനെ എഴുന്നേറ്റ് പോരുന്നു. എൻ്റെ കൂടെ കോളേജിൽ ജോലി ചെയ്ത എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം പറഞ്ഞു, സാറ് കല്യാണമാണല്ലോ, ഈ കുമ്പസാരിക്കണമെന്നാണ് പറയണത്, എന്നെ എങ്ങനെയാണ് കുമ്പസാരിക്കണേ? പാവം, പള്ളിയിലുള്ളയാളാണ്, നല്ല പഴയ പുരാതന തറവാട്ടിലുള്ളയാളാണ്. പുരാതന തറവാട് പറയുന്നില്ല. സാർ എങ്ങനെ ഈ കുമ്പസാരിച്ചിട്ട് വേണം കല്യാണം കഴിക്കാമെന്ന് പറയുന്നു, എങ്ങനെയാണെന്നുണ്ടോ ഈ? അത് ഞാൻ ചെയ്തിട്ടില്ല. ചോദിച്ചു, നീ പള്ളിയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നീ പള്ളിയിൽ പോയിട്ടുണ്ടോ? സാറേ, അതൊക്കെ ഈ പുറമേ കാണിക്കാൻ ചിലപ്പോഴൊക്കെ ഒന്ന് പോയിട്ടുണ്ടേ ഉള്ളൂ, എനിക്കതിലും താല്പര്യമില്ല. നോക്കൂ, അദ്ദേഹവും ചെന്നു കുമ്പസാരിച്ചു, കുർബാന കൊണ്ടു. എന്താ കുർബാന, എന്താ കുമ്പസാരം, ഒന്നും അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. ഇന്ന് എത്രയോ മൂഢതയിലാണെന്ന് നമ്മുടെ സമൂഹം പോകുന്നത്, മൂഢതയിൽ, അവസ്ഥത്തിൽ. ദൈവസന്നിധി തന്നെത്താനിരുന്ന് ഓരോ പാവവും ഓരോന്ന് ഓരോന്നായി എണ്ണി എണ്ണി കണ്ടുപിടിച്ച് ഓരോന്നും ഏറ്റു പറഞ്ഞ് ആ പാവങ്ങൾ, പാവമുണ്ടായ സാഹചര്യം, പാവത്തിൽ വേറെ ആരെങ്കിലും കൂട്ടുകൂടിയിട്ടുണ്ടോ, അതും എല്ലാം ദൈവത്തോട് രഹസ്യമായി ഏറ്റു പറഞ്ഞ് വേറെ ആരും കേൾക്കണ്ട. അങ്ങനെ ദൈവസന്നിലിരുന്ന് അനുതാപത്തോടെ കരഞ്ഞ് തകർന്ന്, കർത്താവേ ഈ പാവങ്ങളെല്ലാം എൻ്റെ മേൽ ബന്ധനങ്ങളായിപ്പോയല്ലോ, പിശാചിനെ കെട്ടിയിടാനുള്ള ബന്ധനങ്ങളായിപ്പോയല്ലോ, പിശാചിനെ കെട്ടിയിടാനുള്ള കയറുകളായിപ്പോയല്ലോ, പിശാചിൻ്റെ കയ്യിലേക്ക് ഞാൻ ചങ്ങല കൊടുത്തതാണല്ലോ, പിശാച് ചങ്ങല കൊണ്ട് എൻ്റെ പാവത്വം കൊണ്ട് എന്നെ കെട്ടിയിട്ട് പോയല്ലോ, കർത്താവേ എനിക്ക് മോചനം വേണമല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ വാസ്തവമായി അനുഭവിച്ച്, അങ്ങനെ പ്രാർത്ഥിച്ച് വാസ്തവമായി അനുതാപത്തോടെ നിങ്ങൾ കുർബാന അനുഭവിക്കുമെങ്കിൽ അത് അനുഗ്രഹകരമാണ്. വേണമെന്നല്ല, അത് അനുഗ്രഹകരമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്ന വാക്കുകൾ ഒരിക്കലും വിപ്ലവകരമായ വാക്കുകളല്ല കേട്ടോ, വിപ്ലവകരമല്ല. നമ്മുടെ അച്ഛന്മാർ വീട്ടിൽ പരവുദാശ നടത്താൻ വരുന്നു, വീട്ടുകുദാശ, ഭവനകുദാശ, ഹൗസ് വാമിങ്, ഓക്കെ നല്ല വാക്കാതാട്ടെ, ഹൗസ് വാമിങ് കുദാശ നടത്താൻ വരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനാ പുസ്തകമുണ്ട്, അവരുടെ കയ്യിൽ ചെല്ലുണ്ട് പ്രാർത്ഥനകൾ, ഇതെല്ലാം ഉണ്ട്. തന്നെയല്ല, ഒരു തൂക്കുറ്റിയൊക്കെ ആയിട്ട് വിശ്വസൃക്കാരും കൂടെയുണ്ട്. ഏവങ്കിലും വായിക്കും. ഏവങ്കിലും വായിക്കുന്നത് എന്താണെന്ന് വീട്ടുകാരെല്ലാം അറിയാറുണ്ടോ? എന്താണ് ഏവങ്കിലും വായിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഈ പെരുകുദാശിക്ക് വരുമ്പോൾ അച്ഛൻ ഏവങ്കിലും വായിക്കുന്നത് ഏതാണെന്ന് അറിയാവുന്നവർ എത്ര പേരുണ്ട്? പെരുകുദാശിക്ക് വരുമ്പോൾ അച്ഛൻ വായിക്കുന്ന ഏവങ്കിലും ഭാഗം ഏതാണെന്ന്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അച്ഛൻ വെറുതെ വായിച്ചു പോകുകയല്ല വേണ്ടത്. ദൈവമേ, ഞാൻ പറഞ്ഞോട്ടെ, അച്ഛൻ അവിടെ നിന്നുകൊണ്ട് ആ വീട്ടിൽ കൂടിയിരിക്കുന്ന ആളുകൾ പറയണം, ഈ വീട്ടിൽ യേശുക്രിസ്തു വന്ന് ഈ വീട്ടിൽ കുരിശടയാളിടുകയാണ്. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഈ വാഴ്ത്തിയ വെള്ളം ഞാൻ കുരിശടയാളിട്ടിടുന്നു, അല്ലെങ്കിൽ കളഭം എന്തെങ്കിലും ആട്ടെ കുരിശടയാളിടുന്നു. പക്ഷേ യേശുക്രിസ്തു വന്ന് ഈ വീടിന് മുദ്രയിടുകയാണ്. അതെന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ വെറുതെ മുദ്രയിടുകയില്ല. ഞാൻ പാപിയാണെന്നുള്ള ബോധം വരണം. സക്കായി യേശുവിനെയും കൂട്ടിക്കൊണ്ട് സ്വന്തം ഭവനത്തിലേക്ക് പോയപ്പോൾ സക്കായി ഇടയ്ക്ക് യേശുവിൻ്റെ മുമ്പിലേക്ക് കയറി നിന്നു. സക്കായിയോ നിന്നു, കർത്താവേ ഞാൻ അന്യായമായി സമ്പാദിച്ചവനാണ്, നീ എൻ്റെ പരിക്കത്ത് തൂരാൻ എനിക്ക് യോഗ്യതയില്ല, ഞാൻ പാപിയാണ്, കർത്താവേ എനിക്കുള്ളതെല്ലാം ഞാൻ അന്നദാനം ചെയ്യാൻ തീരുമാനിക്കുന്നു, പകുതിയോളം ദരിദ്രർക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നു,
എനിക്ക് ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത് വഞ്ചിച്ചെടുത്തത്? അവർക്ക് നാലിരട്ടി പകരം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുത്തു. കർത്താവ് മറുപടി ഒന്നും പറഞ്ഞില്ല. കർത്താവ് നടന്നു. വീട്ടിൽ കയറി ഉടനെ കർത്താവ് പറഞ്ഞു, ഇവൻ അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു, സക്കായിക്ക് മാനസാന്തരം വന്നു, വീടിന് രക്ഷ വന്നു. അച്ഛൻ പറയണം, മക്കളെ ഇത് ഞാനിവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങൾക്ക് മാനസാന്തരം വരണം, നിങ്ങളുടെ സ്വഭാവം മാറണം, വീട്ടിലെ കലഹം മാറണം, മാതാപിതാക്കളെ അനുസരിക്കണം, നിങ്ങൾ ചുമതലബോധമുള്ളവരായി ജീവിക്കണം, തെറ്റുപറ്റാ ജീവിക്കണം, മദ്യപാനം ദുർനടപ്പുകളില്ലാത്തതായ കാര്യങ്ങൾ എല്ലാം വിടണം. അങ്ങനെ നിങ്ങൾ മാനസാന്തരപ്പെട്ട രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. എങ്കിലേ നിങ്ങൾക്ക് രക്ഷ കിട്ടുകയുള്ളൂ, എങ്കിലേ ഈ ഭവനം കർത്താവ് വാഴ്ത്തുകയുള്ളൂ. ഞാനിങ്ങനെ കുരിശുകൾ ഇട്ടിരുന്നുകൊണ്ട് ഭവനത്തിന് വെച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് പറയാനുള്ള ആർജവം വെച്ചാൽ ആ പറയാനുള്ളതായ സ്റ്റേറ്റ് ഫോർ വേണ്ടി സച്ചിന് വേണം. സ്തോത്രം. പറയാനുള്ളതായ ആർജവം അച്ഛൻ വേണം, പറയാനുള്ള മനസ്സ് വരണം. ഞാൻ അച്ഛന്മാരെ വിശ്വസിക്കല്ലോ കേട്ടോ. അച്ഛന്മാരുടെ ചുമതല വളരെ ഗൗരവമേറിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങളും ചിലർ പക്ഷേ നിശമാസന്മാരാകാൻ പോകുന്നുണ്ടായിരിക്കും, എനിക്കറിയാൻ പാടില്ല. ഓർത്തോളണം, നിങ്ങൾ അച്ഛനായി കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ വീട്ടിലും ചെന്ന് ഈ ആത്മാവിൻ്റെ അന്തസ്സത്തെ എന്തായി തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഭവനത്തിൽ കയറി ചെല്ലുന്നു, വിശുദ്ധിയുടെ വചനോടെ കൊടുക്കുന്നു, രക്ഷ എന്തായെന്ന് പറഞ്ഞു കൊടുക്കുന്നു, നിത്യജീവൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇന്നത്തെ രീതിയിൽ പോയാൽ നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങളുടെ വീടിന് രക്ഷയില്ല, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ഇതൊക്കെ അറിയാമോ? ഓർക്കുക, ഞാൻ ഈ പറഞ്ഞതൊന്നും അച്ഛന്മാരെ ചെറുതാക്കാൻ വേണ്ടിയല്ല, അച്ഛന്മാരാ ചുമതലബോധത്തിലേക്ക് വരണമെന്ന് വിചാരിച്ച് തന്നെയാണ് പറയുന്നത്. പാവപ്പെട്ട ജനം മൂഢജാതിയായി പോലെ എങ്ങനെ അന്ധകാരത്തിൽ തപ്പി നടക്കുകയാണ്. പഠനത്തിലേക്ക് ചെല്ലണമെന്നുണ്ട്, പഠനത്തിൽ എത്തണമെന്നുണ്ട്, പക്ഷേ വഴിയറിയാൻ പാടില്ല. പഠനത്തിലേക്കുള്ള വഴിയറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നങ്ങളാൽ ക്ഷീണിച്ചു പോകുന്നു. സഭപ്രസംഗി 11-ാം അധ്യായത്തിൽ കാണാം. പഠനത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ, പഠനത്തിൽ എത്തണമെന്നുണ്ട് പക്ഷേ വഴിയറിയാൻ പാടില്ല. അനേകർ രക്ഷപ്പെടണമെന്നുണ്ട്. സാധുക്കളായ ആളുകൾ, നിരപരാധികളായ ആളുകൾ, എട്ടും പൊട്ടും തിരിയാത്ത സാധുക്കൾ, അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ട്. അവർ കന്യാമറിയാമനോട് പ്രാർത്ഥിക്കും, എൻ്റെ കന്യാസി അമ്മയെ രക്ഷിക്കണമെന്ന് പറയും. അവർ ഗീവർസാദോട് പ്രാർത്ഥിക്കും, ഗീവർസാദായെ രക്ഷിക്കണമെന്ന് പറയും. ഗീവർസായോട് പ്രാർത്ഥിച്ചാൽ പാമ്പ് വരാതിരിക്കും എന്ന് വിചാരിക്കും, പാമ്പ് വീട്ടിലേക്ക് പാമ്പ് വന്ന് കയറി വരുമെന്ന് വിചാരിക്കും. എന്തെല്ലാം മൂഢധാരണകളാണെന്നുള്ളത്. ഇതെല്ലാം വിട്ട് യേശുക്ക് സ്വരമോന്നതനായി നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് ജീവിതം സ്വയം ശോധന ചെയ്ത്, ഞാൻ എൻ്റെ കർത്താവെ, ഞാൻ അരിഷ്ടനാണ്, ഞാൻ ദരിദ്രനാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്, എനിക്ക് യാതൊരു ആത്മീയ സമ്പത്തും ഇല്ല, ഞാൻ ദരിദ്രനാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവെ പാവി അതിനോട് കരുണ തന്നണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഒരു നാമം മുഖത്തുപെടട്ടെ. സ്തോത്രം. ഇത് ഇപ്പോൾ ഉണ്ടായ ചിന്തയല്ല കേട്ടോ. ഞാൻ മാനസാന്തരപ്പെട്ട കാലത്ത്, ആദ്യകാലത്ത്, അന്ന് എൻ്റെ കൊച്ചുപ്പനാണ് പള്ളിയിൽ വികാരി അച്ഛൻ. അച്ഛൻ എല്ലാ അനുഭവം തീരുന്ന ദിവസവും ഈസ്റ്ററിന് വരും. അന്ന് ഗീവർസാദയ്ക്കുള്ള ഊട്ടുണ്ട്, അന്ന് പേരുദാസിയുണ്ട്. അങ്ങനെ ചിട്ടപ്പെട്ട ഒരു ജീവിതമായിരുന്നു. അന്ന് ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി, ഈ ഇങ്ങനെയുള്ള ചടങ്ങുകൾ അത് ശരിയല്ലല്ലോ. പിന്നെ ഞാൻ ആ ചടങ്ങുകളൊക്കെ നിർത്തി, ചടങ്ങുകൾ വേണ്ടാന്ന് വെച്ചു. പക്ഷേ അമ്മ വലിയ നിർബന്ധമായിരുന്നു. ഒരു കോഴിയെ പ്രത്യേകിച്ച് നേർന്ന് നിർത്തും, ഞാൻ കഴിച്ചത് പറഞ്ഞല്ലോ, കോഴിയെ നേർന്ന് നിർത്തും. എന്നിട്ട് കോഴിയെ കൊല്ലാൻ അവിടുന്ന് കൊച്ചപ്പനോട് വിളിച്ച് പറയും, കൊച്ചപ്പൻ വന്ന് കുരിശ് വെച്ചിട്ടേ കോഴി കൊല്ലു, കാരണം അത് നേർച്ചയ്ക്കുള്ള കോഴിയല്ലേ, കുരിശ് വെച്ചിട്ടേ കോഴിയെ കൊല്ലു. ഇങ്ങനെയെല്ലാം ഉള്ള അന്ധകാര സമീപനങ്ങൾ. ഞാൻ പറഞ്ഞത് പാവപ്പെട്ട ആളുകൾ കണ്ണുകാഴ്ചയില്ല. ഈ കണ്ണുകാഴ്ച ആര് കൊടുക്കും? യേശുക്രിസ്തു കൊടുക്കണം. കൊടുക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരും ദീപമായി നിൽക്കണം, വെളിച്ചമായി നിൽക്കണം. നീ പറഞ്ഞൊക്കെ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും ദീപസ്തംഭം പോലെ നിൽക്കണം, വെളിച്ചമാളിക പോലെ നിൽക്കണം, വെളിച്ചമുള്ളവരായി നിൽക്കണം, വെളിച്ചം അനേകർക്ക് കൊടുക്കാൻ സാധിക്കണം. ഈ അന്ധതകൾ മാറിപ്പോകട്ടെ, അന്ധവിശ്വാസങ്ങൾ കടപുഴക്കി പോകട്ടെ, എല്ലാം കടപുഴക്കി വീണു പോകട്ടെ, എല്ലാ അന്ധവിശ്വാസങ്ങളും അബദ്ധ ആചാരങ്ങൾ മാറട്ടെ. ഹൃദയം യേശുക്രിസ്തുവിലേക്ക് നേരുള്ളതാക്കുകയും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, പരീശൻ അവൻ സ്വയം നീതിമാനായി ഭാവിച്ചു. ബ്രിട്ടീഷുകാരെ പോലെയോ വിചാരികളെ പോലെയോ ഈ നിൽക്കുന്ന ചുങ്കാരനെ പോലെയോ ഞാൻ അല്ല ഈ നിന്നെ വാഴ്ത്തുന്നു. പ്രാർത്ഥനയിൽ വാഴ്ത്തലുണ്ട്, സ്തുതിയുണ്ട്. പിന്നെ നേടുന്നൊക്കെ ഞാൻ പ്രധാനം കൊടുക്കുന്നവനാണ്, ആഴ്ചയിൽ രണ്ടോട്ട് ഉപവസിക്കുന്നവനാണ്. അവൻ്റെ നെമേനുകൾ അവൻ പറയുകയാണ്, അവൻ അഭിമാനമുണ്ട്. അവൻ ഉപവാസം എടുക്കുന്നതിനെക്കുറിച്ചും അവൻ പ്രധാനം കൊടുക്കുന്നതിനെക്കുറിച്ചെല്ലാം അവന് നല്ല അഭിമാനമുണ്ട്.
ഈ അഭിമാനങ്ങളൊന്നും ദൈവത്തിന് വില പോവുകയില്ല. ദൈവസന്നിധിയിലേക്ക് വിനയത്തോടെ ചെല്ലുക. കർത്താവിൻ്റെ പാതപീഠത്തിലിരിക്കുക, തനിയെ ഇരിക്കുക. അപ്പോൾ നിൻ്റെ ഭാര്യയോ അല്ലെ ഭർത്താവോ കൂടെ വേണമെന്നില്ല, ഇല്ലാതിരിക്കുക നല്ലത്. നിൻ്റെ മക്കളോ മാതാപിതാക്കളോ വേണമെന്നില്ല, നീ ഒറ്റയ്ക്കിരിക്കുക. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് നിൻ്റെ ജീവിതത്യാഗമാനം നീ ശോധന ചെയ്യുക. ആഗമാനം ജനിച്ചന്ന് മുതൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലം മുതൽ എന്തൊക്കെ തെറ്റുകളാണ് എനിക്ക് സംഭവിച്ചത്, എന്തൊക്കെ പാപങ്ങളാണ് എനിക്ക് സംഭവിച്ചത്, ഓരോന്നോരോന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ പക്ഷേ ഏങ്ങലടിച്ചെന്ന് വരും. ഓരോന്നോരോന്ന് ഓർമ്മ വരുമ്പോൾ നിങ്ങൾ പക്ഷേ ഏങ്ങലടിച്ച് കരഞ്ഞു എന്ന് വരും. ഓരോ പാപങ്ങൾ ഓർമ്മ വരുമ്പോൾ നിങ്ങൾ എൻ്റെ കർത്താവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു പോകും. കർത്താവിന് സ്തോത്രം. എന്തെല്ലാം കുതന്ത്രങ്ങളൊക്കെയാണ് ചെയ്ത് കൂട്ടിയത്, ഏതെല്ലാം അശുദ്ധ രംഗങ്ങളിലാണ് ചെന്ന് നിന്നത്, ഏതെല്ലാം തരത്തിലാണ് മറ്റുള്ളവരെ അശുദ്ധമാക്കിയത്, ഏതെല്ലാം തിന്മകൾക്കാണ് വിധേയപ്പെട്ടു പോയത്, ഓരോന്നോരോന്നിങ്ങനെ ഓർത്തോർത്ത് ദൈവസന്നിധിയിൽ ഏറ്റു പറയുന്നു. ദൈവത്തോട് നിങ്ങൾ തുറന്നു പറയുന്നു, കർത്താവേ രക്ഷിക്കണമേ എന്ന് പറയുന്നു. കർത്താവേ രക്ഷിക്കണമേ, എൻ്റെ കർത്താവേ ഈ പാവി അതിനോട് കരുണ തോന്നണമേ എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ ജീവിതം ശോധന ചെയ്ത് ദൈവസന്നിധിയിലേക്ക് ഒരു അരിഷ്ട പാവിയെപ്പോലെ നിങ്ങൾ അടുത്ത് വന്നാൽ സ്തോത്രം, അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ചിലരെല്ലാം ഭൗതികമായ കാര്യങ്ങൾ മനസ്സുരുകിയിരിക്കുന്നവരുണ്ടാവും. മനസ്സുരുകിയിരിക്കുന്നവർ, മനസ്സ് വേവലാതി പൂണ്ടിരിക്കുന്നവർ, ഇതെല്ലാം കേൾക്കുന്നെങ്കിലും ഒന്നും ഹൃദയത്തിൽ ഏശാതെ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണ്. ഭാരപ്പെട്ട് മനസ്സ് നൊന്ത് വിങ്ങിയിരിക്കുകയാണ്. എന്താണ് കർത്താവ് ഒരു പരിഹാരം? പരിഹാരം കാണുന്നില്ല. ഈ എൻ്റെ കർത്താവിൻ്റെ ഭാവി എന്ത്? വേദനാകരമായ അനുഭവം. ഭാവി എന്ത്? മനസ്സ് ഉഷ്ണിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, നിങ്ങളൊരു കാര്യം മാത്രം ചെയ്യൂ. നിങ്ങളെ കാണുന്നൊരു യേശുണ്ട്, നിങ്ങളറിയുന്ന ഒരു യേശുണ്ട്, നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ച ഒരു ദൈവമുണ്ട്, ഈ ഭൂമിയിൽ നിങ്ങളുടെ അമ്മയുടെ ഗർഭത്തിൽ നിങ്ങൾ ഉരുവാകുമ്പോൾ തന്നെ നിങ്ങളെ കണ്ട ഒരു ദൈവമുണ്ട്, നിങ്ങളമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ നിങ്ങളെ സൂക്ഷിച്ച ദൈവമുണ്ട്, അന്നേ നിങ്ങൾ ആശവച്ച ഒരു ദൈവമുണ്ട്, അന്ന് നിങ്ങളെ തൻ്റെ ദാസനായി ദാസിയായി തൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കണ്ട ഒരു ദൈവമുണ്ട്, നിങ്ങളൊരു വിശുദ്ധനായി ജീവിക്കുമെന്ന് കർത്താവ് കണ്ടിരിക്കുന്നു. ആ ജീവനുള്ള ദൈവം ഇപ്പോൾ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കാതെ നിങ്ങൾ ആ ദൈവത്തിങ്കിലേക്ക് നോക്കൂ. വിശ്വാസനായകനും പൂർത്തിയോജനായ യേശുവിനെ നിങ്ങൾ നോക്കൂ. യേശുവിനോട് പറയൂ, കർത്താവേ ഞാൻ അനാഥനാണ്, ഞാൻ അഗതിയാണ്, കഴിഞ്ഞ കാലങ്ങളെല്ലാം പാഴായിപ്പോയി, ഊഹിച്ച് യാത്ര ചെയ്തവനാണ് ഞാൻ. യേശു കൂടെ ഉണ്ടായിരിക്കുന്നത് ഊഹിച്ച് യാത്ര ചെയ്ത് പോയി. കർത്താവേ ജീവിതത്തിലേക്ക് സമാധാനം കിട്ടുന്നില്ല, സ്വസ്ഥത കിട്ടുന്നില്ല, മനസ്സ് നൊന്തു വിങ്ങി വേദനിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവേ അനേകം പ്രശ്നങ്ങൾ എൻ്റെ ചുറ്റിൽ നിന്ന് ആഞ്ഞടിക്കുന്നു. കർത്താവേ മുന്നോട്ട് പോകാൻ വഴി കാണുന്നില്ല, കടം പെരുകി പെരുകി വരുന്നു. കർത്താവേ എനിക്ക് പോംവഴി കാണുന്നില്ല, പൈസ ഞെരുക്കൊണ്ട് എനിക്ക് തല നിർത്താൻ സാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ രോഗത്തിൻ്റെ ആവലാധികൾ, മക്കളെക്കുറിച്ചുള്ള ആവലാധികൾ, മക്കൾ വഴിതെറ്റി പോകുന്നല്ലോ എന്നുള്ള വേദന വിഷയങ്ങൾ, എൻ്റെ കർത്താവ് അനേകമനേകം കാര്യങ്ങൾ എന്നെ വല്ലാതെ വലയ്ക്കുന്നു. കർത്താവ് എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. എൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചോ എൻ്റെ കൂട്ടായ്മയെക്കുറിച്ചോ ഒന്നും അഭിമാനിക്കാൻ എനിക്കില്ല. എനിക്ക് ആകെയുള്ളത് എൻ്റെ യേശുവേ നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു എന്നുള്ളത് മാത്രമാണ് എൻ്റെ അഭിമാനം. ഈ പാവിയായ എന്നെ വിലയ്ക്ക് വാങ്ങുവാൻ നീ ക്രൂസിൽ മരിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിമാനം. ഈ അശുദ്ധ പാവിയായ എനിക്ക് വേണ്ടി നിൻ്റെ രക്തം ചിന്തി എന്നുള്ളതാണ് എൻ്റെ അഭിമാനം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂസിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ ഈ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ വരിക. ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുക. ഓരോന്നോരോന്ന് ഏറ്റുപറഞ്ഞ് അനുഭവിക്കുക. കർത്താവിന് സ്തോത്രം. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം കൊടുക്കുന്ന വിശുദ്ധതകൾ സ്വീകരിപ്പാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഈ കുർബാന വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം കൊടുക്കുന്നു. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്ന വിശുദ്ധ കുർബാന അത് സ്വീകരിക്കണമെങ്കിൽ വിശുദ്ധിയും വെടിപ്പും വരണം. പ്രിയപ്പെട്ടവരെ അതിനായിട്ട് നിങ്ങളെ തന്നെ ഒരുക്കുക. വിശുദ്ധ കുർബാന എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ആത്മീയമായ അർത്ഥത്തിലേക്ക് വരുമ്പോൾ ഒരുപടി കൂടി കടന്നു ചിന്തിക്കണം. കർത്താവേ നീ തന്നെയാണ് വിശുദ്ധ കുർബാന, നിൻ്റെ വചനമാണ് വിശുദ്ധ കുർബാന, നിൻ്റെ വചനത്തിൻ്റെ തീയാണ് വിശുദ്ധ കുർബാന, നിൻ്റെ വചനമാകുന്ന മന്നായാണ് കുർബാന. കർത്താവേ ദൈവത്തിന് സ്തോത്രം. അതനുഭവിക്കാൻ യോഗ്യനാക്കി തീർക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ജീവിതത്തിൽ പുതുമയുണ്ടാകട്ടെ, പുതിയ അനുഭവം ഉണ്ടാകട്ടെ, പുതിയ അനുഗ്രഹം നിങ്ങൾ ലഭിക്കട്ടെ. എല്ലാം മറന്ന് നിങ്ങൾ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുക. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുക. യേശുവിൻ്റെ വാക്ക് പറയുക, യേശുവേ ഇന്നിതാ ഞാൻ മഹാഭാവിയായി തിരുമ്പാ വന്നിരിക്കുന്നു. കർത്താവേ ഞാൻ ധനവാനെന്ന് ഞാൻ ധരിച്ചു, ഞാൻ സമ്പന്നനെ ഞാൻ ധരിച്ചു. കർത്താവേ ഞാൻ ദരിദ്രനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, എന്നോട് നീ ക്ഷമിക്കണമേ. ഇന്നിതാ ഞാൻ എൻ്റെ ജീവിതം തൃപ്പാദത്തിങ്ങൾ ഞാൻ സമർപ്പിക്കുന്നതിനെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ നിന്നെ തഴുകണമേ, നിന്നെ കഴുകണമേ. നാഥ നിൻ്റെ മകനായ നിൻ്റെ മകളായി എന്നെ തീർക്കണമേ. യേശുവേ എന്നോട് മനസ്സിലെയ്യണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവരങ്ങളിൽ കേൾപ്പിക്കൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ, എല്ലാവരെയും കൃപയിൽ പൊതിയണമേ, രക്തത്താൽ ശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതനാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയാ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിത, ആടിയുലയുന്ന ജീവിതപടകിൽ ഭയചകിതനായി തളർന്നിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഭയം, ഭാരം, രോഗം, വിയോഗം, അസ്വസ്ഥതകളുടെ നീർച്ചുഴിയിൽ വലഞ്ഞിരിക്കുകയാണോ നിങ്ങൾ? ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ യേശുക്രിസ്തു ജീവിക്കുന്നു. വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനം കേൾക്കുവാൻ. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം കോലഞ്ചേരി ഞാറ്റിങ്കാലായിൽ ഹിൽ ടോപ്പ്, December 25 മുതൽ 31 വരെ. നിങ്ങളും വരിക, നിങ്ങൾ സ്നേഹിക്കുന്നവരെയും ക്ഷണിക്കുക.